പ്രിയമുള്ളവരെ, ജൂൺ 19 പി എൻ പണിക്കരുടെ ചരമദിനം മുതൽ ജൂലൈ 7 ഐ വി ദാസിൻ്റെ ജന്മദിനം വരെ കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളും അതോടൊപ്പം വിദ്യാലയങ്ങളും വായനാ പക്ഷാചരണമായി ആഘോഷിക്കുകയാണല്ലോ. ഇതിൻ്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ ഓരോ ഗ്രന്ഥശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയം പുസ്തക ശേഖരണത്തോടൊപ്പം വ്യത്യസ്തങ്ങളായ കൃതികളെ ഈ കാലയളവിൽ പരിചയപ്പെടുത്തി. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന ചെറുകഥ ശ്രീ പ്രസാദ് കൂടാളി വായനക്കാരെ പരിചയപ്പെടുത്തി. ലോകശ്രദ്ധ ആകർഷിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുടെ തിരക്കഥ ഡോക്ടർ കീർത്തിപ്രഭ പരിചയപ്പെടുത്തി. ടി കെ അനിൽകുമാറിൻ്റെ ഞാൻ വാഗ്ഭടാനന്ദൻ എന്ന നോവൽ ശ്രീമതി പി നിത്യ ടീച്ചർ പരിചയപ്പെടുത്തി. എം ടിയുടെ നിൻ്റെ ഓർമ്മക്ക് എന്ന ചെറുകഥ നല്ലൊരു വായനക്കാരനായ ശ്രീ വിഷ്ണു ശ്രീധരൻ പരിചയപ്പെടുത്തി. വിഷ്ണു ശ്രീധരൻ്റെ അവതരണം എല്ലാവരെയും വളരെയധികം ആകർഷിച്ചിരുന്നു. ആർ രാജശ്രീ എഴുതിയ കല്യാണിയെന്നും ദാക്ഷാണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവൽ നോവലിസ്റ്റ് കൃഷ്ണകുമാർ കൂടാളി പരിചയപ്പെടുത്തുകയുണ്ടായി. വിശ്വപ്രകാശം എസ് വിജയാനന്ദ് എഴുതിയ ശ്രീനാരായണ ലീലാമൃതം എന്ന രണ്ട് പാളിങ്ങളിലായി എഴുതിയ കൃതി കവിയും എഴുത്തുകാരനുമായ കെ ടി രാധാകൃഷ്ണൻ പരിചയപ്പെടുത്തി. അദ്ദേഹം തൻ്റെ പുസ്തകങ്ങളടക്കം 20 കൃതികൾ വായനശാലക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. പുസ്തക പരിചയപ്പെടുത്തലിലൂടെ ആളുകളെ പുസ്തക വായനയിലേക്ക് ആകർഷിക്കുക എന്ന ഉദ്ദേശമാണ് ഉള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. വായനാപക്ഷാചരണത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അതിഥി പ്രശസ്ത പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ വി കെ സുരേഷ് ബാബുവാണ്. വായനാപക്ഷാചരണത്തിൻ്റെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനവും സാംസ്കാരിക പ്രഭാഷണവും അദ്ദേഹം നിർവഹിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷത വഹിക്കുന്നത് വായനശാല പ്രസിഡന്റ് ശ്രീ പി കെ വേണുഗോപാലൻ അവർകളാണ്. അദ്ദേഹത്തെയും വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നത് വായനശാല കമ്മിറ്റി അംഗം ശ്രീ കെ കെ വിനീതാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 7 10 വർഷക്കാലത്തോളം ഗ്രന്ഥശാലാ സംഘം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ശ്രീ ഐ വി ദാസൻ മാസ്റ്ററുടെ ജന്മദിനം, ജൂൺ 19 പി എൻ പണിക്കർ ചരമദിനം നാം കേരളീയർ വായനാദിനമായി ആചരിച്ചു വരുന്നു. ജൂൺ 19 ആരംഭിച്ച വായനാ പക്ഷാചരണം ഇന്ന് സമാപിക്കുകയാണ്. കൂടിച്ചേരാൻ കഴിയാത്ത ഈ കാലത്ത് നാം ഇതിനകം 7 പരിപാടികൾ ഓൺലൈനിൽ സംഘടിപ്പിച്ചു. ഏതാണ്ട് 3000 പേർ നമ്മുടെ പരിപാടികൾ ശ്രദ്ധിച്ചു അഥവാ കേട്ടു എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പ്രസിദ്ധ കവിയും വാഗ്മിയുമായ ശ്രീ കരുവള്ളൂർ മുരളി ആണ് ഈ വർഷത്തെ വായനാപക്ഷാചരണം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രശസ്ത വാഗ്മിയുമായ ശ്രീ വി കെ സുരേഷ് ബാബു അവരാണ്. അദ്ദേഹം കിലാ ഫാക്കൽറ്റി അംഗമാണ്. ഏറെ കാലം അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കൃതത്തിലും മലയാളത്തിലും അഗാധ പാണ്ഡിത്യമുള്ള അദ്ദേഹം കവിതകളും ഗാനങ്ങളും മനോഹരമായി ആലപിക്കാറുണ്ട്. ശ്രുതിമധുരമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൂടാളി പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടത്തുന്ന വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഐ വി ദാസൻ മാസ്റ്ററെ അനുസ്മരിക്കുന്ന ഈ സമ്മേളനം നടക്കുന്നത്. വളരെ സന്തോഷപൂർവം ഇന്നത്തെ ഐ വി ദാസ്
അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്തിനാണ് നമ്മൾ സാംസ്കാരിക നായകന്മാരെ, സാമൂഹ്യ നേതാക്കളെ അനുസ്മരിക്കുന്നത്? അവരുടെ ആത്മാവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാമല്ലോ. അവരുടെ കുടുംബക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുമല്ല. വായനശാലയുടെ വാർഷിക റിപ്പോർട്ടിൽ നമ്മളും ഐ വി ദാസിനെ അനുസ്മരിച്ചു എന്ന് കേവലം ഒരു റിപ്പോർട്ടിൻ്റെ അരപ്പേജ് അരഖണ്ണിക വാർത്തയാക്കാൻ, റിപ്പോർട്ടാക്കാൻ വേണ്ടി മാത്രവുമല്ലോ. നമുക്ക് മുന്നിലും ഉള്ളിലും നടന്നു പോയ പ്രകാശഗോപുരങ്ങളായിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വെളിച്ചം, അവരുടെ ദർശനങ്ങളുടെ വെളിച്ചം, അവരുടെ ശൈലികളുടെ വെളിച്ചം, അവരുടെ ധാർമ്മികതയുടെ വെളിച്ചം, ആ വെളിച്ചമാണ് പുതിയ തലമുറയുടെ വർത്തമാന കാലഘട്ടത്തിൽ അവർക്ക് വഴികാട്ടുന്നതും ഭാവി കാലത്തെ രൂപപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്നതും. അതുകൊണ്ട് എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാനെന്ന് അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ. അതന്വേഷിക്കാനായിട്ട് കടന്നു വന്ന പാതകളിലെ പ്രകാശഗോപുരങ്ങളുടെ വെളിച്ചം ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊഴിച്ച് കത്തിച്ചു കൊടുത്ത് പുതിയ തലമുറയിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് പി എൻ മണിക്കരെ പോലെ, ഐ വി ദാസ മാഷെ പോലുള്ള ആളുകളെ ഓർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരം പരിപാടികൾ വായനശാലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഈ വായനശാല, കൂടാളി പൊതുജന വായനശാല, ഈ പ്രദേശത്തെ ഏറ്റവും സുന്ദരവും ഏറ്റവും വിപുലവും ഏറ്റവും ശാസ്ത്രീയവുമായി പ്രവർത്തിക്കുന്നൊരു വായനശാലയാണ്. ഇത്തരത്തിലുള്ള 10,000-ത്തിനടുത്ത് വായനശാലകൾ ഈ കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുണ്ട്. ഈ വായനശാലകൾ എങ്ങനെയുണ്ടായി, എങ്ങനെ ഇത് കൊണ്ടുവന്നു, ഇത് ആര് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ ത്യാഗം, അതിൻ്റെ പ്രയത്നം, അതിൻ്റെ കഷ്ടപ്പാട് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ ഇതൊരു വലിയ പ്രസ്ഥാനമാണെന്നും ഇത് മനുഷ്യർക്ക് വളരെ അത്യാവശ്യമാണെന്നും ബോധ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഐ വി ദാസ മാഷുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ വ്യവസ്ഥാപിതവൽക്കരണത്തിന് വേണ്ടി നടത്തിയ ത്യാഗങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ചരിത്രം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1932 July 7 പാനൂരിനും കൂത്തുപറമ്പിനും ഇടയിലുള്ള മൊകേരിയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ഇല്ലത്ത് വളപ്പിൽ ഭുവനചന്ദ്രദാസൻ നായർ എന്ന പേരിൽ ആണ് ഐ വി ദാസ മാഷ് ജനിച്ചത്, വളർന്നത്. 2010 October 30 മരിക്കുന്നത് വരെ തൻ്റെ ജീവിതം മുഴുവൻ തൻ്റെ ചുറ്റുവട്ടമുള്ള സമൂഹത്തിന് വേണ്ടി അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കിയ വിവേകിയായിരുന്നു ഐ വി ദാസ മാഷ്. ഒരധ്യാപകനായി ജീവിതവൃത്തി ആരംഭിക്കുകയും 1953 1982 അധ്യാപക വൃത്തി നടത്തി പ്രായപൂർത്തിയാകെ പിരിയേണ്ട റിട്ടയർമെൻറ്റിൻ്റെ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ സ്വയമേവ പിരിഞ്ഞുകൊണ്ട് പത്രപ്രവർത്തന രംഗത്തേക്കും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്കും ഗ്രന്ഥശാലാ പ്രവർത്തന രംഗത്തേക്കും സ്വയം ഒഴിഞ്ഞുവെച്ച ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ദേശാഭിമാനി, മുന്നണി, പുതിയുഗം, റോക്കറ്റ്, പടഹം എന്നീ മാസികകളുടെ പത്രാധിപരായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളരെ സംഘർഷഭരിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയായിരുന്ന പാനൂർ മേഖലയിൽ താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ, മനുഷ്യസ്നേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണത് എന്ന് ബോധ്യപ്പെടുത്താൻ അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോടും വ്യക്തിബന്ധങ്ങൾ കാത്തുരക്ഷിക്കുകയും സ്നേഹമസൃണമായി പെരുമാറുകയും ചെയ്ത ആ ശൈലി എനിക്ക് നേരിട്ട് കാണാനും കേൾക്കാനും അനുഭവവേദ്യ വാങ്ങാനും കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഏത് വീട്ടിലും രാഷ്ട്രീയ മതഭേദമന്യേ ദാസൻ മാഷക്ക് ഏത് സമയത്തും കയറി ചെല്ലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി പറയുന്നത് കേട്ടത്
മരണ വീടുകളിലും വിവാഹ വീടുകളിലും പല ജോലിത്തിരക്കിലും ഔദ്യോഗിക ജീവിതത്തിനിടയിലും പറഞ്ഞ സമയത്തോ ദിവസത്തിലോ എത്തിച്ചേരാൻ പറ്റുന്നില്ലെങ്കിലും പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെയാണ് അത്തരം വീടുകളിൽ എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല എന്ന സ്നേഹാന്വേഷണവുമായിട്ട് എത്തിച്ചേരുക. അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു അദ്ദേഹം തൻ്റെ നാട്ടിലെ ജനങ്ങളെ സ്നേഹിച്ചിരുന്നത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയെങ്കിലും ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരള ലൈബ്രറി ആക്ട് പാസ്സായതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മഹാനുഭാവന്മാരായ ആളുകളെ നയിച്ചുകൊണ്ട് കടമ്മനിട്ട രാമകൃഷ്ണനെപ്പോലുള്ള വലിയ കവികളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് 10 വർഷക്കാലം ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും അതിനെ വ്യവസ്ഥാപിതമാക്കി അതിൻ്റെ നിയമവും ചട്ടവും ഇറക്കി അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് കിട്ടുന്നതിനും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ ഇന്ന് കാണുന്ന രീതിയിൽ അടിത്തറവാകിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഐ വി ദാസൻ മാഷാണ്. സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവായിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ അമരക്കാരനായി നിന്നിട്ടുണ്ട് അദ്ദേഹം. അതിനിടയിൽ ഒട്ടനേകം ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും സമാഹരിച്ചുകൊണ്ട് മലയാളിക്ക് അതാത് കാലഘട്ടത്തിൽ അത്യാവശ്യമായ അറിവിൻ്റെ ഉറവിടമായിരിക്കുന്ന ചില ലേഖനങ്ങളെ ഒരു പുസ്തകമാക്കി എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. 18 കൃതികൾ അദ്ദേഹം അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അക്ഷര പുരസ്കാരവും പി എം പണിക്കർ പുരസ്കാരവും കാലിക്കറ്റ് റീഡേഴ്സ് ഫോറത്തിൻ്റെ അവാർഡും പി ആർ കുറുപ്പിൻ്റെ പേരിലുള്ള വജ്രസൂചി അവാർഡും തുടങ്ങിയ ഒട്ടനേകം പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പക്ഷേ ആ പുരസ്കാരങ്ങളെല്ലാം ലഭിക്കുമ്പോഴും സാധാരണ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായി ഒരു സാംസ്കാരിക പ്രവർത്തകനായി പുഞ്ചിരിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന ഒരു വലിയ നേതാവായിരുന്നു ഐ വി ദാസൻ മാഷ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തിരുവനന്തപുരത്ത് നഗരത്തിലെ എത്തുന്ന ഏത് സാധാരണ വ്യക്തി മുതൽ വലിയ ഉന്നത സാഹിത്യകാരന്മാർക്ക് വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സഹായവും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഒരു അഭയ കേന്ദ്രമായിരുന്നു. ആർക്കും എവിടെയും കയറി ചെല്ലാം, അദ്ദേഹത്തോട് സംസാരിക്കാം. സംസാരിച്ച കാര്യങ്ങൾ അപ്പം തന്നെ പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇടപെടാൻ അദ്ദേഹം തയ്യാറായി. അത്തരത്തിൽ വ്യതിരിക്തമായ വേറിട്ട ഒരു പൊതുപ്രവർത്തന ശൈലിയുടെ ഉടമയായിരുന്നു ഐ വി ദാസൻ മാഷ്. അദ്ദേഹത്തെ ഓർക്കുന്നത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പഠിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് വായന മരിക്കുന്നുവോ അല്ല വായന ജീവിക്കുന്നുവോ എന്ന പല പല ചോദ്യങ്ങളും സംവാദങ്ങളും നടക്കുന്ന കാലമാണ്. പുസ്തകങ്ങൾക്കപ്പുറത്ത് ബ്ലോഗ് വായനയും സോഷ്യൽ മീഡിയയിലുള്ള വായനയൊക്കെ ഈ വായനയൊക്കെ ശക്തിപ്പെടുന്ന ഈ കാലത്ത് ഏതു തരം വായനയായാലും ആ വായിച്ചിരിക്കുന്നതിനെ യഥാർത്ഥത്തിൽ പുനർവായന നടത്താൻ വീണ്ടും അതിനെ ഹൃദയത്തിൽ തട്ടി വായിക്കാൻ പുസ്തകങ്ങളോളം മറ്റൊന്നുമില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പുസ്തകങ്ങൾക്ക് താമസിക്കുവാനുള്ള ഇടങ്ങൾ ഇത്രയും വ്യാപകമായി ഉണ്ടാക്കിയെടുത്തതിൽ അദ്ദേഹം എടുത്ത മുൻകൈ പ്രവർത്തനം എടുത്തു പറയത്തക്കതാണ്. ഇന്ന് കേരളത്തിലെ ഇദ്ദേഹം സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വായനശാലകളും മാടങ്ങളിലോ വാടക കെട്ടിടങ്ങളിലോ ആയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാരവാഹിത്വമുള്ള 10 വർഷക്കാലത്തിനിടയിൽ ആയിരക്കണക്കിന് ഗ്രന്ഥശാലാ സംഘങ്ങൾക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും അലമാരകളും മറ്റനുബന്ധ സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ ഐ വി ദാസൻ മാഷയുടെ നിഷ്ണാതമായ നേതൃത്വം ആർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയവുമായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാംസ്കാരികതയുടെ പരിപ്രേക്ഷ്യം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ, സാംസ്കാരിക പ്രവർത്തനത്തിന് രാഷ്ട്രീയം പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ,
എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും പരസ്പരം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളല്ലെന്നും അത് പരസ്പര പൂരിതമാണെന്നും ബോധ്യപ്പെട്ടുകൊണ്ട് രണ്ടിനെയും സമന്വയിപ്പിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു മഹാനുഭാവനായിരുന്നു ഐ വി ദാസൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ, അദ്ദേഹം മരണപ്പെട്ടിട്ട് പതിനൊന്ന് വർഷമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നമ്മളെ എന്നും ആവേശഭരിതരും മുന്നോട്ടു പോകാനുള്ള ശക്തിയുടെ സ്രോതസ്സുമാക്കി മാറ്റുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് കൂടാളി പൊതുജന വായനശാല അദ്ദേഹത്തെ സ്മരിക്കാൻ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അവരോട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, കൂടാളി പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടാഴ്ചക്കാലമായി സംഘടിപ്പിച്ചു വരുന്ന വായന പക്ഷാചരണത്തിൻ്റെ ഔപചാരികമായ സമാപന സമ്മേളനമാണ് ഇവിടെ അവസാനിച്ചത്. ഈ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട്, ഐ വി ദാസിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സാംസ്കാരിക പ്രവർത്തകരുമായ വി കെ സുരേഷ് ബാബു അവരാണ്. അദ്ദേഹത്തിന് കൂടാളി പൊതുജന വായനശാല എൻ ഗ്രന്ഥാലയത്തിൻ്റെ ഔപചാരികമായ നന്ദി അറിയിക്കട്ടെ. ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ വായനശാലയുടെ സെക്രട്ടറി പി കരുണാകരൻ മാസ്റ്റർക്കും അധ്യക്ഷം വഹിച്ച വായനശാല പ്രസിഡന്റ് പി കെ വേണുഗോപാലനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി നമ്മുടെ വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി പുസ്തക പരിചയം ഉൾപ്പെടെയുള്ള പരിപാടികൾ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, ഈ പരിപാടി ശ്രവിച്ച കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.